തെരഞ്ഞെടുപ്പ് രംഗത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ ചൂടുപിടിക്കുന്നു. ബിസിനസ് ഇടപാട് പറഞ്ഞ് ഇപ്പിയും വിഡിയും നേർക്കുനേർ. തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ഇ പി ജയരാജന് ബിസിനസ് ബന്ധമുണ്ടെന്ന വി ഡി സതീശന്റെ ആരോപണത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ പോര് കൂടുതൽ കടുക്കുന്നതാണ് ഇന്ന് കാണുന്നത്. ഭാര്യയുടെ മോർഫ് ചെയ്ത ചിത്രം വെച്ച് കോൺഗ്രസ് തെറ്റായ പ്രചാരണം നടത്തുന്നു. വി ഡി സതീശൻ ഫ്രോഡ് രാഷ്ട്രീയം പയറ്റുന്നു എന്ന് തുടങ്ങി രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് ഇ പി ജയരാജൻ രംഗത്ത് വന്നത്. എന്നാൽ പറഞ്ഞതിലൊന്നും പിന്നോട്ടില്ല, ഒറിജിനൽ ചിത്രം തന്നെയാണ് കയ്യിലുള്ളത് എന്നും സതീശൻ മറുപടിയുമായി എത്തി. ഭാര്യയുടെ കൈവശമുള്ള ഓഹരികൾ വിൽക്കാൻ തയ്യാറാണെന്ന് ഇ പി ഇന്ന് പറഞ്ഞതും സതീശൻ ആയുധമാക്കുകയാണ്. ഓഹരിയുണ്ടെന്ന് ഇ പി സമ്മതിക്കുന്നത് തന്നെ ആരോപണം ശരിവെക്കൽ എന്നാണ് വി ഡി സതീശന്റെ വാദം. അതേസമയം ഈ ആരോപണത്തിലൊന്നും അടിസ്ഥാനമില്ല എന്ന നിലപാട് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രതികരണങ്ങളിലേക്ക് ആദ്യം. രാഷ്ട്രീയം പറയുക, രാഷ്ട്രീയ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്, അതിന് പകരം ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഭാര്യയുടെ തലം മുറിച്ചിട്ട് പൊട്ടിക്കുക, എതിരെ അത് പ്രചരിപ്പിക്കുക, ഇതാണ് സി പി എം ബി ജെ പി ബാന്ധവം. നിങ്ങൾ നോക്കി എത്ര വൃത്തികെട്ട രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെ എതിർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനിനി ഈ വി ഡി സതീശൻ പറയുന്നതിനുള്ള ഒരു മറുപടി പറയാനും ആഗ്രഹിക്കുന്നില്ല. ആ സ്ഥാപനവും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയ റിസോർട്ടും തമ്മിൽ ബന്ധമുണ്ടാക്കി, അതിലാണ് നിരാമയ വൈദേഹ റിസോർട്ട് എന്നായി അത് മാറിയത്. അപ്പൊ കേരളത്തിലെ സമുന്നതനായ സി പി എം നേതാവും സമുന്നതനായ ഒരു ബി ജെ പി നേതാവും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, അതുവരെ ആ ബന്ധം വളർന്നു. അങ്ങനെ അനുവദിക്കുന്ന പാർട്ടിയാണോ സി പി എം? ഇതെല്ലാം ഒരു ഫിക്ഷൻ. എന്തിന് ഒരു കമ്മ്യൂണിറ്റിനെ പേടിപ്പിക്കാൻ? അത്രേ ഉള്ളൂ. എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ പ്രൊഡക്റ്റീവ് വർക്കിൽ ബിലീവ് ചെയ്യുന്ന ആളാണ്. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇത് ധൈര്യം ഉണ്ടെങ്കിൽ കോട്ട് പോട്ടെ. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചപ്പോൾ ഉയർന്ന അന്തർധാര ആരോപണമായിരുന്നു തുടക്കം. ബി ജെ പി സി പി എം ബാന്ധവം പറഞ്ഞ് നേരിടാനുള്ള കോൺഗ്രസ് ശ്രമം, ഇ പി വി ഡി നേർക്കുനേർ പോലും വെല്ലുവിളിയുമായി മാറുമ്പോൾ വിവാദം ഏത് തലത്തിലേക്കാണ് പോകുന്നത് എന്ന് പരിശോധിക്കാം. വിലയിരുത്തലുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും കെ ജി കമലേഷ്. ശീതൽ, ബി ജെ പിയോട് ആർക്കാണ് ബന്ധം എന്നതിനെ ചൊല്ലി കോൺഗ്രസും സി പി എമ്മും തുടക്കം മുതൽ തന്നെ പരസ്പരം ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ റിസോർട്ട് ബന്ധം കൂടി വി ഡി സതീശൻ ശക്തമായി ഉന്നയിക്കുന്നത്. തന്റെ ഭാര്യയ്ക്കുള്ള ഓഹരി വേണമെങ്കിൽ വിൽക്കാമെന്ന് ഇ പി പറഞ്ഞതോടെ ഒന്നുകൂടി ശക്തമായാണ് ഈ വിവാദം വി ഡി സതീശൻ ഏറ്റുപിടിക്കുന്നത്. തന്റെ ആരോപണം ശരിയാണെന്ന് ഇ പി തന്നെ തെളിയിക്കുന്നുവെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ, രാജീവ് ചന്ദ്രശേഖർ റിസോർട്ട് ബന്ധം എന്നുള്ള രീതിയിൽ ആക്ഷേപം വി ഡി സതീശൻ ഉന്നയിക്കുന്നതിന് പിന്നിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒത്തുകളിയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സി എ ഉയർത്തിക്കൊണ്ട് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പരമാവധി പോക്കറ്റിലാക്കാനാണ് സി പി എമ്മിൻ്റെ നീക്കം. പക്ഷേ ബി ജെ പിയും ഒപ്പം തന്നെ സി പി എമ്മും തമ്മിൽ ഒത്തുകളി നടക്കുകയാണ്. അത് റിസോർട്ടിൻ്റെ ബന്ധത്തിൽ മാത്രമല്ല, കൊടകരയിലുണ്ട്, മാസപ്പടിയിലുണ്ട്, അത് ലാവ്ലിൻ വരെ നീളുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡീൽ ആവർത്തിച്ച് വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. മറുവശത്തെല്ലാം സതീശൻ ഉണ്ടാക്കുന്ന വ്യാജ നിർമ്മിതിയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇ പി ജയരാജൻ. ഓഹരി ഉണ്ടെങ്കിൽ ഒഴിയാമെന്ന് കൂടി ഇ പി പറയുന്നു. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സി പി എം ഈ വിഷയത്തിൽ എല്ലാം ഇ പി പറയുമെന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇ പി പൂർണ്ണമായും തള്ളിപ്പറയുന്നു. ഇ പിയുടെ ഭാര്യ പോലീസിൽ പരാതി കൊടുക്കുന്നു. ആ രീതിയിൽ നിയമ നടപടിയും സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തള്ളിപ്പോവുകയാണ്. മറുവശത്ത് രാജീവ് ചന്ദ്രശേഖർ ഈ ആക്ഷേപത്തിനോട് അധികം ഈ വിവാദത്തിൽ കക്ഷി ചേരാനില്ല, ഡീലില്ല എന്ന് പറഞ്ഞു ഒഴിയുന്നു, ബന്ധമില്ലെന്ന് പറയുന്നതിനപ്പുറം തന്റെ ഫോക്കസ് വികസനത്തിൽ മാത്രമാണെന്ന് കൂടി രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. എന്തായാലും ബി ജെ പിയെ ചൊല്ലിയുള്ള യു ഡി എഫ് എൽ ഡി എഫ് പോരിൽ പുതിയ വിഷയമായി ഈ റിസോർട്ട് ബന്ധം, ബിസിനസ് ബന്ധം കൂടുതൽ ശക്തമായി ഉന്നയിച്ചു പോവുകയാണ് കോൺഗ്രസ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ വിവാദം ഏത് തലത്തിലേക്ക് ഉയരുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കെ ജി കമലേഷാണ് വിവരങ്ങളുമായി ചേർന്നത്.